हाई फ्रेंड्स वेलकम टू जी के सी ट्यूटोरियल्स इन नम्बर वीडियो केरल पीएससी वुमेन पोलीस कॉन्स्टेबल तस्तिक एक्सामि प्रीवियस क्वेश्चन पेपर नमुक वीडियो अंब न चानल सब्सक्राइब वीडियो इष्टा लाइक कमेंट षेर मरकृत इन नमुक क्वेश्चन पेपर फर्स्ट क्वेश्चन मनुष्य और आमुखम आर सुभाष चंद्रन लोकत ऐटों कूड़ा पनी उत्पादिप राज्य आंसर चाइना तिरेल निन्नम वैद्युति उत्पादिप्पिक्कुन्न इंडियले आद्यत्ते पद्धति एवडेयाण निलविल वन्नत विझिञ्ञम इंडियले एतु भरणाधिपनेयाण बुद्धिमानाय विठ्ठि एन्न चरित्रकारन्मार विशेषिप्पिक्कुन्नत मुहम्मद तुग्लक चट्टंबि स्वामिकळुडे प्रशस्तमाय कृति एताण तन्निरिक्कुन्न ओप्षन्स इताण जीवकारुण्य पंचकम जातिलक्षणम वेदाधिकार निरूपणम दर्शनमाल शरियाय उत्तरम वेदाधिकार निरूपणमाण കേരളോൽപത്തി പാരമ്പര്യ പ്രകാരം ബ്രാഹ്മണർ എത്ര ഗ്രാമങ്ങളാണ് കേരളത്തിൽ സ്ഥാപിച്ചത് ആൻസർ 32 1885 മുതൽ 1905 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് മിതവാദികൾ ദേശീയ ആസ്ഥാന കമ്മീഷന്റെ മുന്നോടിയായി ജയപ്രകാശ് നാരായൺ 1950 മുന്നോട്ട് വെച്ച ആശയം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ആൻസർ സർവോദയ പ്ലാൻ ഏത് നിയമമാണ് കൊച്ചിയിൽ ആദ്യമായി മരുമക്കത്തായം ഇല്ലാതാക്കിയത് കൊച്ചിൻ നായർ ആക്ട് 1938 കൽക്കരി ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആൻസർ ബീഹാർ ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ഏത് 1913 ഹരോഡ് ഡോമ മോഡലിൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഹാൻവീവിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആൻസർ കണ്ണൂർ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സെവൻ കില്ലിംഗ്സ് എന്ന ലോകപ്രശസ്ത കൃതി എഴുതിയ മെർലൻ ജെയിംസ് ഏത് രാജ്യത്തെ പൗരനാണ് ആൻസർ ജമൈക്ക കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം ഏത് 1956 ഏത് രാജ്യമാണ് ആദ്യമായി ഇന്ത്യൻ പൗരന്മാർക്ക് ബയോമെട്രിക് വിസ സംവിധാനം നടപ്പിൽ വരുത്തിയത് ഫ്രാൻസ് ഉസ്താദ് സബ്രി ഖാൻ ഏത് വാദ്യോപകരണ മേഖലയിലാണ് പ്രശസ്തനായത് സാരംഗി ഏത് രാജ്യമാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ ഒന്നാമത്തെ മാധ്യമ ഉച്ചകോടിക്ക് സാക്ഷ്യം വഹിച്ചത് ആൻസർ ചൈന ഇന്ത്യ ഗവൺമെന്റ് പദ്ധതിയായ ഗ്യാനിന്റെ പൂർണ്ണരൂപം എന്താണ് GIAN ഗ്യാനിന്റെ പൂർണ്ണരൂപം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്സ് എന്നാണ് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്സ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത് 2005 ശ്രീ അയ്യങ്കാളിയെ കിഴജാതിക്കാരുടെ പ്രതിനിധിയായി 1911 ഏത് നിയമനിർമ്മാണ സഭയിലേക്കാണ് തെരഞ്ഞെടുത്തത് ആൻസർ തിരുവിതാംകൂർ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ് ഓപ്ഷൻസ് ഇതാണ് ഗോപാലസ്വാമി അയ്യർ KM മുൻഷി എൻ മാധവറാവു ഗോപാൽ പ്രഭു ഈ നാലു പേരിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ഗോപാൽ പ്രഭു ആണ് ഏറ്റവും നീളമേറിയ ഇന്ത്യൻ റോഡ് ഏതാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച നിയമങ്ങൾ ഏതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ടിബറ്റൻ ബുദ്ധ വിശ്വാസികൾ വസിക്കുന്ന ധരംശാല ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രദേശം ഏതാണ് ഉദയ്പൂർ ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം ഏത് അമരാവതി സ്വന്തമായി ജലപദ്ധതി നടപ്പിൽ വരുത്തിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ വിദുര ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള സൂപ്പർ കമ്പ്യൂട്ടറായി ആറാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട കമ്പ്യൂട്ടർ സിസ്റ്റം ഏത് TNH2 ഏകദേശം 75,000 ഹെക്ടർ ഭൂമിയിൽ ജൈവ കൃഷി നടത്തി ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏതാണ് സിക്കിം പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഏത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് താഴെ പറയുന്ന ഏത് പദ്ധതിയുടെ അംബാസഡറായാണ് മഹാരാഷ്ട്ര ഗവൺമെന്റ് ശ്രീ സച്ചിൻ ടെണ്ടുൽക്കറെ തെരഞ്ഞെടുത്തത് കറക്റ്റ് ആൻസർ കടുവ സംരക്ഷണ പദ്ധതിയാണ് ലോക്സഭ ഏത് വർഷമാണ് ആറ്റമിക് എനർജി അമെന്റ്മെന്റ് ബില്ല് പാസാക്കിയത് 2015 സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നർമ്മദ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത് 1951 കേരള ചരിത്രത്തിൽ എന്തിനെയാണ് മണിഗ്രാമം എന്നറിയപ്പെടുന്നത് കച്ചവട സംഘങ്ങളെ
ഏത് യുദ്ധമാണ് ഇന്ത്യയിൽ തുർക്കി ഭരണത്തിന് ആരംഭം കുറിച്ചത്? പാനിപ്പത്ത് യുദ്ധം. ദത്തവകാശ നിരോധന നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? ഡൽഹൌസി. ഇന്ത്യ ഗവൺമെന്റ് വനിതകൾക്ക് ചെറുകിട കച്ചവടങ്ങളും മറ്റും നടത്തുന്നതിനായി വായ്പകളും മറ്റും നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? രാഷ്ട്രീയ മഹിളാ കോശ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 14. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എഴുതിയത് ആരാണ്? അച്യുത മേനോൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കൈലാഷ് സത്യാർത്ഥി സ്ഥാപിച്ച സംഘടന ഏത്? ബച്ചൻ ബച്ചാവോ ആന്തോളൻ. ജ്ഞാനപീഠ അവാർഡ് കരസ്ഥമാക്കിയ മറാത്ത നോവൽ കോസല ആരുടെ കൃതിയാണ്? ബാലചന്ദ്ര നേമഡി. അടുത്തിടെ അന്തരിച്ച പ്രശസ്തയായ നങ്ങ്യാർകൂത്ത് കൂടിയാട്ടം കലാകാരി ആര്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ മൃണാളിനി സാരാഫായ്, ഡോക്ടർ ഇന്ദുജി, മാർഗി സതി, മാർഗി മധു. കറക്റ്റ് ആൻസർ മാർഗി സതിയാണ്. ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഉപഗ്രഹം IRNSS-1D പൂർണ്ണരൂപം എന്ത്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. നബാർഡിന്റെ ആസ്ഥാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏത്? മുംബൈ. 7:5 × 3:5 × 11:5 ഈ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ മൂന്നിന്റെ പവർ സെയിം ആയതിനാൽ 7 × 3 × 11 / 5 എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 231:5 എന്ന് ഉത്തരം കിട്ടും. ഇതിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1. അപ്പോൾ കറക്റ്റ് ആൻസർ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ എന്റെ വീട്ടിൽ നിന്നും 100 മീറ്റർ കിഴക്കോട്ട് നടന്നു. അതിനുശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ നടന്നു. അവസാനം ഞാൻ ഒരിക്കൽ കൂടി ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നു. ഇപ്പോൾ എന്റെ വീട് എന്റെ ഏതു വശത്താണ്? അതായത് 100 മീറ്റർ കിഴക്കോട്ട് ഇടത് തിരിഞ്ഞ് 200 മീറ്റർ, വീണ്ടും ഇടത് തിരിഞ്ഞ് 100 മീറ്റർ. അപ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം തെക്കാണ്. നെക്സ്റ്റ്, 0.58 − 0.0058 = 2. ഇത് ക്രിയ ചെയ്യുമ്പോൾ 0.5742 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ കറക്റ്റ് ആൻസർ 0.5742 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 432 + (23×13) + 100/2 = 2. ഇത് ഡയറക്റ്റ് ക്രിയ ചെയ്തെടുത്താൽ മതി. അതായത് 432 + 23×13 = 299 + 100/2 എന്ന് പറയുന്നത് 50 ആണ്. ടോട്ടൽ ക്രിയ ചെയ്യുമ്പോൾ 781 എന്ന് ഉത്തരം കിട്ടും. കറക്റ്റ് ആൻസർ 781 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3214 × 0.0002 = 2. ഇത് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം 3 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടുക. അതായത് ക്വസ്റ്റ്യനിൽ പോയിന്റ് കഴിഞ്ഞ ശേഷം 3 ഡിജിറ്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൻസറിലും 3 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടുക. ആൻസർ ഇങ്ങനെയാണ് എഴുതേണ്ടത്, 6.428. ഇനി നെക്സ്റ്റ്, 105/5/3 = 2. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഇത് തിരിച്ചിട്ട് ഗുണിക്കുക. അതായത് 105 × 3/5. ദാറ്റ് മീൻസ് 105 × 3 = 315. ദെൻ ഡിവൈഡഡ് ബൈ 5. ഇത് ക്രിയ ചെയ്യുമ്പോൾ 63 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ കറക്റ്റ് ആൻസർ 63 ആണ്. നെക്സ്റ്റ്, 350 എത്ര ശതമാനമാണ് 42? ദാറ്റ് മീൻസ് 350 × x/100 = 42. 350 × x = 100 × 42. അതായത് x = 100 × 42/350. വെട്ടി ക്രിയ ചെയ്യുമ്പോൾ 420/35 എന്ന് കിട്ടും. ഇത് വീണ്ടും ക്രിയ ചെയ്യുമ്പോൾ 12 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 12% ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജു വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിന്ന് 100,000 രൂപ കടമെടുത്തു. ബാങ്ക് 12% പലിശ കണക്കാക്കുന്നു എങ്കിൽ ഒരു വർഷത്തിന് ശേഷം രാജു എത്ര രൂപ തിരിച്ചടയ്ക്കണം? ഇവിടെ തിരിച്ചടയ്ക്കേണ്ട തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് A = P × 1 + R/100 ആണ് ഇതിനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഇവിടെ P = 100,000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ പലിശ എന്ന് പറയുന്നത് 6 ആണ്. 6 12% എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. 100,000 × 1 + 12/100. അതായത് ഇത് ക്രിയ ചെയ്യുമ്പോൾ 100,000 × 112/100. 112 എന്ന് പറയുന്നത് 100 × 1 + 12 ആണ് 112. ഇത് വെട്ടിക്രിയ ചെയ്യുമ്പോൾ 112,000 എന്ന് ഉത്തരം കിട്ടും. 112,000 രൂപയാണ് രാജു തിരിച്ചടയ്ക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 23, 25, 20, 22
കെ 24 എന്നീ ആറ് സംഖ്യകളുടെ ശരാശരി 23 ആയാൽ കെയുടെ വില എത്ര? അപ്പോൾ ശരാശരി കാണാനുള്ള ഇക്വേഷൻ ആകെ ബൈ എണ്ണമാണ് എന്ന് നിങ്ങൾക്കറിയാം. സോ 23 + 25 + 20 + 22 + k + 24 / 6 ഈസിക്വൽ ടു 23. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 114 + k ഈസിക്വൽ ടു 23 × 6 എന്ന് കിട്ടും. അതായത് 114 + k ഈസിക്വൽ ടു 138. സോ കെ ഈസിക്വൽ ടു 138 − 114 = 24. അപ്പോൾ ഈ 24 ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7 raised to 6 ദ ഹോൾ റൈസ് ടു 2 / 7 raised to 4. ഇത് ഈ രീതിയിൽ എഴുതാം, 7 raised to 6 × 2 / 7 raised to 4. അതായത് 7 raised to 12 / 7 raised to 4. ദാറ്റ് ഈസിക്വൽ ടു 7 raised to 12 - 4, അതായത് 7 raised to 8. അപ്പോൾ 7 raised to 8 ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 82 മീറ്ററും നീളം 25 മീറ്ററും ആയാൽ അതിന്റെ വീതി എത്രയാണ്? അതായത് ചതുരത്തിന്റെ ചുറ്റളവ് 82 മീറ്ററാണ്, നീളം 25 മീറ്ററാണ്. ഇവിടെ വീതിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ചുറ്റളവ് ഇന്റെ ഇക്വേഷൻ നോക്കാം. ചുറ്റളവ് ഈസിക്വൽ ടു 2 × L + B ആണ്. ഇതിൽ വാല്യൂ അപ്ലൈ ചെയ്യുക, 82 = 2 × 25 + B. അതായത് 82 = 50 + 2B. 2B = 82 - 50 = 32. സോ 2B = 32 B = 32/2 = 16. അപ്പോൾ 16 സെന്റിമീറ്ററാണ് ശരിയായ ഉത്തരം. 8, 24, 72 - എന്നിവ ഒരു പ്രോഗ്രഷനിലെ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ അടുത്ത 2 പദങ്ങൾ എഴുതുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ആദ്യം നോക്കുക. 8, 24, 72. അപ്പോൾ 8 × 3 = 24. 24 × 3 = 72. അതായത് സമഗുണിത പ്രോഗ്രഷനാണ് ഇവിടെ ഉള്ളത്. 3 ആണ് പൊതുഗുണിതം. 72 × 3 = 216. 216 × 3 = 648 ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ 216 / 648. നെക്സ്റ്റ്, ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 5:4 എന്ന അംശബന്ധത്തിലാണ്. നീളം 2.5 മീറ്റർ ആണ് എങ്കിൽ വീതി എത്ര? അതായത് ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 5:4 ആണ്. ഈ രീതിയിൽ എഴുതാം, 5x = 2.5 മീറ്റർ. 5x = 2.5 മീറ്റർ. x = 5/10. ഇനി വീതി എന്ന് പറയുന്നത് 4x = 4×5/10 ആണ്. അതായത് 4/2 = 2 മീറ്റർ. അപ്പോൾ 2 മീറ്ററാണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ 3456 റോപ്പ് എന്നും 15526 ആപ്പിൾ എന്നും കോഡ് ചെയ്തിരിക്കുന്നുവെങ്കിൽ 51364 എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്? ശരിയായ ഉത്തരം PAREO ആണ്. നെക്സ്റ്റ്, 39 × 63 / 9 = 2. ഇത് ഡയറക്റ്റ് വെട്ടിക്രിയുക. വെട്ടിക്രിയുമ്പോൾ 39 × 7 = 273. അപ്പോൾ 273 ആണ് ശരിയായ ഉത്തരം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ചേരാത്തത് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇതാണ്, 8, 125, 512, 81. ഇതിന്റെ ശരിയായ ഉത്തരം 81 ആണ്. 81 ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്, ബാക്കി 3 പൂർണ്ണ ഘനസംഖ്യകളാണ്, അതായത് പെർഫെക്റ്റ് ക്യൂബ്സ് ആണ്. ഇനി നെക്സ്റ്റ്, ബിയുടെ അമ്മയാണ് എയുടെ മകളല്ല ബി എങ്കിൽ എയും ബിയും തമ്മിലുള്ള ബന്ധം ഏതാണ്? ഇതിന്റെ ശരിയായ ഉത്തരം എയുടെ മകനാണ് ബി. ഇനി ഗണിത ഭാഗത്തു നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ പകുതിയോട് 5 കൂട്ടിയപ്പോൾ 43 കിട്ടി, സംഖ്യ ഏതാണ്? ഇവിടെ ഒരു സംഖ്യയുടെ പകുതിയോട് 5 കൂട്ടി എന്ന് തന്നിട്ടുണ്ട്. അതായത് x/2 + 5 = 43. ദാറ്റ് ഈസിക്വൽ ടു x + 10/2 = 43. x + 10 = 43 × 2 = 86. x = 86 - 10 = 76. അപ്പോൾ 76 ആണ് ശരിയായ ഉത്തരം. ഇനി ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെലക്ട് ദ വേർഡ് വിച്ച് സ്പെൽഡ് കറക്ട്ലി. അതായത് മെമ്മോറാണ്ടം എന്ന വേർഡിന്റെ 4 വ്യത്യസ്ത സ്പെല്ലിംഗ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കറക്റ്റ് സ്പെല്ലിംഗ് എടുത്തെഴുതുക എന്നതാണ് ശരിയായ ഉത്തരം. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്. ഓപ്ഷൻസ്, ദിസ് ബുക്ക് ഈസ് യുവേഴ്സ്, ദിസ് ബുക്ക് ഈസ് യുവേഴ്സ്, ദിസ് ബുക്ക് ഈസ് യുവർ, നൺ ഓഫ് ദിസ്. കറക്റ്റ് ആൻസർ, ദിസ് ബുക്ക് ഈസ് യുവേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫ്രേസ് പ്രോബ്ലം ഇൻ സ്പീക്കിംഗ് ക്ലിയർലി. കറക്റ്റ് ആൻസർ, സ്റ്റാമർ. പിക്ക് ഔട്ട് ദ വൺ വേർഡ് ഓഫ് ആബ്സെൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ.
അതായത് ഇൻവെർട്ടർ കോമ ഇട്ടിരിക്കുന്ന വാക്കിന്റെ ഓൺ വേർഡ്, അതാണ് അനാർക്കി, അരാജകത്വം, നിയമവാഴ്ച ഇല്ലാത്ത അവസ്ഥ. നെക്സ്റ്റ്, ട്രാൻസ്ലേറ്റ് ദ പ്രോവേർബ് ഇൻ ടു മലയാളം. സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ്, ഇതിന്റെ മലയാളം എന്താണ്? ആഴമുള്ള ജലത്തില് ഓളമില്ല എന്നതാണ് ഇതിന്റെ മലയാള പരിഭാഷ. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ സെന്റൻസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓപ്ഷൻസ്: വെൻ ഐ അറൈവ്ഡ് രാജു ഹാസ് ജസ്റ്റ് left, when I arrived Raju had just left, when I arrived Raju was just left, and last, when I arrived Raju was just leaving. Correct answer: when I arrived Raju had just left. Next, use question tag I am not late dash. Answer: am I. Give the noun form of the adjective atrocious. Options: atrocity, attractivity, atrocity, none of this. Answer: none of this. I shall meet you tomorrow. In this sentence, tomorrow is. Answer is adverb, which is a pronoun. Options: on, but, each, and. Correct answer: each. Complete the sentence. If I were a bird, dash, I would fly. Use appropriate preposition. Milk is good, dash, drink. Answer: 2. The passive form of I was writing a letter is. Answer: a letter was being written by me. Each can dash his turn on the wheel of life. Answer: take. The indirect form of Kamala said I am late. Answer: Kamala said that she was late. Complete the sentence. My friend dash my brother is ill. Answer: as well as. My friend as well as my brother is ill. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ സെക്ഷനിൽ നിന്നാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കി ആ രീതിയിൽ പഠിക്കുക. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ഓപ്ഷൻസ്: റിലിഷ്, ഫ്ലേവർ, ഓഡർ, സേവർ. ആൻസർ: ഓഡർ. വാട്ട് ഈസ് ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ബാച്ചിലർ? കറക്റ്റ് ആൻസർ: മെയ്ഡ്, എം എ ഐ ഡി, മെയ്ഡ്. ദ ആന്റണിം ഓഫ് പ്രോപ്പർ ഈസ്? ആൻസർ: ഇംപ്രോപ്പർ. അപ്പോൾ സിനണിംസും ആൻറ്റോണിംസും ഉറപ്പായിട്ടും ബി എസ് സിക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് സെയിം മീനിങ്ങും ഓപ്പോസിറ്റ് മീനിങ്ങും, അത് പ്രത്യേകം പഠിക്കുക. യൂസ് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ദ പ്ലെയിൻ ഡാഷ് അറ്റ് 10 o'clock. ആൻസർ: ടുക്ക് ഓഫ്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.